സ്നേഹം മാത്രം തന്നോനെ നീ, ജീവൻ പോലും തന്നോനെ നീ, ക്രൂശിൽ പോലും ക്ഷമിച്ചു നീ, അന്ത്യത്തോളം ലാളിച്ചു നീ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വീണ്ടും ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് അവസരമൊരുക്കിയതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ചുറ്റും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ മാത്രമേ അനുഗ്രഹമായും അത്ഭുതമായും കാണാൻ സാധിക്കുന്നുള്ളൂ. നമ്മൾ അത്ഭുതം അനുഗ്രഹം എന്ന് വിളിക്കുന്നത് എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്ന വിധം ദൈവം പ്രവർത്തിച്ചാൽ അതിൻ്റെ പേരാണ് അത്ഭുതം അനുഗ്രഹം. സത്യത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതൊക്കെ അനുഗ്രഹമാണ്, അത്ഭുതമാണ്. ഞാൻ വരയ്ക്കുന്ന വട്ടത്തിലേക്ക് ദൈവത്തെ പിടിച്ച് വലിച്ചു നിർത്താനുള്ള ശ്രമമാണ് പലപ്പോഴും പ്രാർത്ഥന. ഞാൻ പറയുന്നത് പോലെ ദൈവം കേട്ടാൽ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ദൈവം പ്രവർത്തിച്ചാൽ നമ്മൾ പത്രത്തിൽ പരസ്യം വരെ ചെയ്യും. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ. സത്യത്തിൽ ദൈവകരങ്ങളിൽ നിന്ന് എല്ലാം നമുക്ക് സ്വീകരിക്കാൻ പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും അനുഗ്രഹമായി കാണാൻ പറ്റാത്തത്. വിശുദ്ധ ബൈബിളിൽ ജോബിൻ്റെ പുസ്തകം 2:10 ജോബ് പറയുന്നുണ്ട്, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം എന്തുകൊണ്ട് തിന്മ സ്വീകരിക്കാൻ മടിക്കുന്നു? ജോബിൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ ബാധിച്ച്, ഒരു ഓടിൻ്റെ കഷ്ണം എടുത്തുകൊണ്ട് ശരീരം മുഴുവൻ ജോബ് ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വന്നിട്ട് പറയാം, താങ്കൾക്ക് വട്ടാണോ? താങ്കൾ എന്തിനാണ് ഇനി ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നത്? ദൈവത്തെ ശപിച്ച് പോയി മരിക്കും മനുഷ്യ എന്ന് പറയുമ്പോൾ ജോബ് പറയുന്ന ഉത്തരമാണ്, എടി പെണ്ണെ, ദൈവകരങ്ങളിൽ നിന്ന് ഒരുപാട് നന്മ നമ്മൾ സ്വീകരിച്ചിട്ടില്ലേ? എന്നിട്ട് ചെറിയൊരു പ്രോബ്ലം വന്നപ്പോൾ നീ എന്താണ് അങ്ങനെ തള്ളിപ്പറയുന്നത്? നമുക്കും ഈ ഒരു സ്വഭാവമുണ്ട്. കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ചെറിയ പ്രശ്നത്തിൻ്റെ പുറകിൽ നമ്മൾ മറക്കും. ജീവിതത്തിൽ ഒരിക്കലും അർഹിക്കാത്ത നന്മകൾ കിട്ടിയപ്പോൾ നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടില്ല, ദൈവം നീ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ വീട് തന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും നല്ല ജോലി തന്നത്? ഇത്രയും സൗഭാഗ്യങ്ങൾ തന്നെ ചോദിച്ചിട്ടില്ല. എന്നാൽ ചെറിയ രോഗങ്ങളും ചെറിയ പ്രശ്നങ്ങളും വരുമ്പോൾ ബാക്കി എല്ലാ നന്മകളെയും മറക്കുകയും ഇതിനെ ഓർത്ത് ഇങ്ങനെ വാവിട്ട് കരയുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ ദിവസം നമുക്കെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാം. ഒരു രോഗം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും, മക്കളെ തന്ന, ജോലി തന്ന, മറ്റ് സുഖസൗകര്യങ്ങൾ തന്ന, നിങ്ങൾക്ക് ജീവിതം തന്ന അതേ കരങ്ങളിലൂടെ ഇതോട് വാങ്ങിക്കുക, ചേർത്ത് പിടിക്കുക. നമുക്ക് കിട്ടിയ മറ്റെല്ലാ അനുഗ്രഹങ്ങളോടുമൊപ്പം നിങ്ങളുടെ രോഗത്തെ കാണുക, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കാണുക, നിങ്ങളുടെ മറ്റ് കുറവുകളെ കാണുക, നിങ്ങളുടെ സാമ്പത്തിക പരാധീനതകളെ കാണുക. ദൈവകരങ്ങളിൽ നിന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്കുള്ളതെല്ലാത്തിനെയും നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ മുഖം, ഹൃദയം സന്തോഷിക്കും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.